എല്ലാവരുടെയും ചിരകാല സ്വപ്നമാണ് ചെറുതെങ്കിലും സ്വന്തമായൊരു വീട്. ആ സ്വപ്നം സഫലമാക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. ഈ പദ്ധതി പ്രകാരം വെറും 2% പലിശയ്ക്ക് ഭവന വായ്പ ലഭിക്കും. 240,000 രൂപ വരെ സബ്സിഡിയായി നേടാം. 20 വർഷമാണ് പരമാവധി തിരിച്ചടവ് കാലാവധി. വാർഷിക വരുമാനത്തിന്റെ 5 ഇരട്ടി വരെ ലോൺ ലഭിക്കും. പ്രതിമാസം 1.5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ആദ്യമായി വീട് വെക്കുന്നവരോ വാങ്ങുന്നവരോ ആകണം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, കുറഞ്ഞ വരുമാനം ഉള്ളവർ, ഇടത്തരം വരുമാനമുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ച് 3 മുതൽ 6.5% പലിശ സബ്സിഡി കേന്ദ്ര സർക്കാർ നൽകും. എല്ലാവർക്കും സുരക്ഷിത ഭവനം എന്ന ലക്ഷ്യവുമായി കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. പാർപ്പിടമില്ലാത്തവർക്കും ശോചനീയ അവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്നവർക്കും നല്ല വീടുകൾ നിർമ്മിക്കാൻ പുതിയ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ലഭിക്കും. പദ്ധതി പ്രകാരം വീടുകളില്ലാത്ത എല്ലാവർക്കും ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കാവുന്നതും നിലവിലുള്ള ഭവനങ്ങളെ വിപുലീകരിക്കാനാവുന്നതുമാണ്. പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ 57 നഗരസഭകൾ ഉൾപ്പെടുത്തിയതിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പദ്ധതി പ്രകാരം ലക്ഷക്കണക്കിന് വീടുകളിൽ ഗുണഭോക്താക്കൾ താമസം തുടങ്ങി. ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 2022 എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. എല്ലാവർക്കും ഭവനം എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 4 വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ യോജിപ്പിച്ചുകൊണ്ടാണ് പ്രസ്തുത പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചേരി വികസനം, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, അഫോർഡബിൾ ഹൗസിംഗ് സ്കീം, വ്യക്തിഗത ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് ഈ പദ്ധതി. കേരളത്തിൽ പദ്ധതി വിജയകരമായാണ് മുന്നേറുന്നത്. സാധാരണ ജനവിഭാഗങ്ങൾക്കിടയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതി കൂടിയാണിത്. കേരളത്തിൽ 25,059 വീടുകൾ നിർമ്മിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര സാങ്ഷനിങ് മോണിറ്ററിംഗ് സമിതിയുടെ 42ാം യോഗത്തിലാണ് ഇതിന് അനുമതി നൽകിയത്. ഇതിന് തുരങ്കം വെക്കാൻ ചില കോണുകളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ശ്രമമുണ്ടായിരുന്നു. അധികാരത്തിൽ വന്ന ശേഷം നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാർക്കായി നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആരംഭിച്ച സർക്കാർ എന്ന പദവി നരേന്ദ്രമോദി സർക്കാരിന് മാത്രം സ്വന്തമാണ്. രാജ്യത്തിപ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിൽ മാത്രം 40 പദ്ധതികളുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ കണ്ട 14 പ്രധാനമന്ത്രിമാരെയും BJPയുടെ ഈ ജനകീയ പ്രധാനമന്ത്രി കടത്തിവെട്ടി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 2015 മുതൽ 2019 വരെയായി 62 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകാനായെന്നത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും അത് പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ലെന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ മറുപടി. കേന്ദ്രത്തിന്റെ ഭവന വായ്പ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായതോടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായി, അങ്ങനെ തൊഴിലുകളും കൂടി. കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നതോടെ തൊഴിലവസരങ്ങളും കൂടും. ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയതിലൂടെ ഈ രംഗത്ത് 18.92 ലക്ഷം പ്രത്യക്ഷ തൊഴിൽ അവസരങ്ങളാണ് ഉണ്ടായതെന്നും ഭവന നിർമ്മാണ മന്ത്രാലയത്തിനായി ദേശീയ പൊതു ധനകാര്യ നയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കി. 42 ലക്ഷത്തോളം പരോക്ഷ തൊഴിലവസരങ്ങളും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.